നമുക്കെല്ലാവർക്കും സ്വീറ്റ്സ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ തയ്യാറാക്കാനും ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതുപോലുള്ളൊരു സ്വീറ്റാണ്. മാംഗോ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഹൽവ. മാംഗോ നമ്മൾ കട്ട് ചെയ്ത് അത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മാംഗോ പേസ്റ്റിന് നമ്മൾ ഗീ എല്ലാം ചേർത്ത് ഒന്ന് വറൈറ്റ് ചെയ്തെടുത്ത് കുറച്ച് സാവകാശത്തിൽ ചെയ്യുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ തയ്യാറെടുപ്പുകളോട് നമുക്ക് പോവാം. ഇപ്പം നമ്മൾ മാംഗോ വന്നിട്ട് 2 കപ്പ് മാംഗോ പൾപ്പ് നമ്മൾ മിക്സിയിൽ നല്ലപോലെ തന്നെ അരച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാംഗോ ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കസ്റ്റേർഡ് പൗഡർ. കസ്റ്റേർഡ് പൗഡർ വന്നിട്ട് വാനിലയുടെ കസ്റ്റേർഡ് പൗഡറാണ്, 100 grams ഉണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് ഷുഗറ്. ഷുഗറ് ഞാൻ അത് മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ പൗഡറിലോട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കതൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മൊത്തം ഞാൻ ഇതിലേക്ക് 4 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കൂടി കഴിഞ്ഞു. കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. ഇപ്പം 1/2 an hour കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. 2 tablespoons ഗീ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 tablespoons കൂടെ ഗീ ചേർക്കുകയാണ്. ഈ സമയം ഞാനിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1 tablespoon ഗീ കൂടെ ചേർക്കുകയാണ്. ഒരു ടേബിൾസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുത്തു. ഈ സമയം നമുക്ക് 1 teaspoon, 1/2 teaspoon ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1 hour കഴിഞ്ഞു. നമ്മുടെ മാംഗോ ഹൽവ ഏകദേശം ആകാറായി. ഇപ്പം നമ്മുടെ മാംഗോ ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ടോട്ടൽ വന്നിട്ട് 1.5 hours എടുത്തു. കണ്ടോ, ഇതിപ്പോൾ ഇതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. നിങ്ങൾ മാംഗോ എടുക്കുമ്പം നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം. അതാണ് കൂടുതൽ അതിന് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് അരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇനി ഇതൊരു ട്രെയിലോട്ട് മാറ്റാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യാവൂ. അപ്പം ഞാനിപ്പം ഇത് നൈറ്റിലാണ് ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മോർണിംഗിലേ ഇത് കട്ട് ചെയ്യത്തുള്ളൂ. ഈ ട്രെയിൽ വന്നിട്ട് നമ്മൾ നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. നമ്മുടെ മാംഗോ ഹൽവ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായിട്ടുണ്ട്.
നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.